ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാലയങ്ങളെ സംരക്ഷണ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് വിധികർത്താക്കളാണെങ്കിലും അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ. പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുൽ ഉലമന്തി ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാഞ്ഞെന്നൊക്കെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രതികരിക്കുമ്പോൾ അതിനതിൻ്റെതായ ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ. അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അത് മനസ്സിലാക്കണം. ഇപ്പോൾ വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ള സമയമാണ് ഇഫ്താൻ വാപ്പി മസ്ജിദ്. നമുക്കറിയാലോ ആ മസ്ജിദിൽ ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാലയങ്ങളെ സംരക്ഷണ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് വിധികർത്താക്കളാണെങ്കിലും അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ. അപ്പോൾ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് പോരാളി വെക്കുന്ന നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട്. ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ. സമസ്തകേരള ജമീയത്തുൽ ഉലമ എന്നും അതെനിക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സമസ്തകേരള ജമീയത്തുൽ ഉലമ. അത് ഗവൺമെൻറ്റിനെ ഒറ്റടിക്ക് എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇവിടുത്തെ കോടതി വിധികളെ എതിർക്കുന്നവരല്ല നമ്മൾ. നമ്മളതിന് നിയമപരമായിട്ട് അതിനെ എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ സംഹിത ഉണ്ടല്ലോ, ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ അതിനൊരു നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നിലക്കുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ നിലക്കുള്ളതായ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അല്ലാതെ ഈ രാജ്യത്ത് നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി ഇവിടെ വളരെയധികം സന്തോഷത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടി കഴിച്ചുകൂടുന്നതായ പല മതസ്ഥർ ഇവരിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിട്ട് എന്തെങ്കിലും നിലക്ക് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിഭാഗിക ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ടിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അതിന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരിക്കലും അതിനനുകൂലമല്ല. പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാഞ്ഞെന്നൊക്കെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രതികരിക്കുമ്പോൾ അതിനതിൻ്റെതായ ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ. അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അത് മനസ്സിലാക്കണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമ അന്ത്യത്തിൽ ശക്തമായ ഭാഷയിൽ ഇതിനെ എതിർക്കാതി. അത് സമസ്ത കേരള നമുക്ക് ശക്തമായ ഭാഷ പറയാനും അതിനെ എതിർക്കാനൊക്കെ അറിയാത്തതുകൊണ്ടല്ലോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന ഒരു പ്രസ്ഥാനമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണിത്. നമ്മളെപ്പോഴും പറയണതാണ് അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിലുമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അവർക്കുള്ളതായ മദതുകൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.